കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും. ഡേ വൺ, കേരള സംസ്ഥാന സിവിൽ സർവീസ്. സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നതുമായ ഉദ്യോഗസ്ഥർ ചേർന്നറിയപ്പെടുന്നത് സംസ്ഥാന സിവിൽ സർവീസ് എന്നാണ്. സംസ്ഥാന സിവിൽ സർവീസിലേക്കുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്. കേരള സംസ്ഥാന സിവിൽ സർവീസ് ഒന്ന് ഗസറ്റഡ് സർവീസ് പോസ്റ്റും രണ്ട് സബോർഡിനേറ്റ് സർവീസുമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 309 അനുച്ഛേദ പ്രകാരം കേരള സിവിൽ സർവീസ് നിയമന സേവന വേതന ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള അവകാശം കേരള ഗവൺമെൻറ്റിനുണ്ട്. സർക്കാർ സർവീസിലേക്കുള്ള നിയമനം, സേവന വ്യവസ്ഥകൾ എന്നിവ മുൻകാല പ്രാബല്യത്തിലോ ഉടൻ പ്രാബല്യത്തിലോ നടപ്പിലാക്കുന്നത് നിയന്ത്രിക്കുവാൻ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിന് കേരള പബ്ലിക് സർവീസ് സർവീസ് ആക്ട് 1968 എന്ന നിയമം 1968 സെപ്റ്റംബർ 17 മുതൽ കേരളത്തിൽ പ്രാബല്യത്തിൽ വന്നു. നിലവിലുള്ള സർവീസ് നിയമങ്ങൾക്കുള്ള ഭേദഗതികളും പുതിയതായി രൂപീകരിക്കുന്ന സർവീസ് നിയമങ്ങളും ഈ ആക്ടിൻ്റെ പരിധിയിൽ വരുന്നു. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൺവാലിസ് പ്രഭുവാണ്. സിവിൽ സർവീസിൻ്റെ ദിനമെന്നറിയപ്പെടുന്നത് ഏപ്രിൽ 21. അപ്പോൾ സിവിൽ സർവീസ് ദിനം ഏപ്രിൽ 21 ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൺവാലിസ് പ്രഭുവാണ്. ഓൾ ഇന്ത്യ സർവീസിൻ്റെ പിതാവ് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓൾ ഇന്ത്യ സർവീസിൻ്റെ പിതാവ് സർദാർ വല്ലഭായ് പട്ടേൽ. അതുപോലെ തന്നെ ഇന്ത്യൻ ഫോറിൻ സർവീസിൻ്റെ സർവീസ് ദിനം എന്നറിയപ്പെടുന്നത് ഒക്ടോബർ 9. സിവിൽ സർവീസ് ദിനം ഏപ്രിൽ 21, അതുപോലെ തന്നെ ഇന്ത്യൻ ഫോറിൻ സർവീസ് IFS എന്നാണ് ഒക്ടോബർ 9. അടുത്തത് സർക്കാർ സെക്രട്ടേറിയറ്റ് നോക്കാം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഓഫീസുകൾ, ചീഫ് സെക്രട്ടറി, സെക്രട്ടേറിയറ്റ് വകുപ്പുകളുടെ സെക്രട്ടറിമാർ എന്നിവ ഉൾപ്പെടുന്ന സ്ഥാപനമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ്. നിലവിലെ സെക്രട്ടേറിയറ്റ് വകുപ്പുകളുടെ എണ്ണം 44 വകുപ്പുകൾ സെക്രട്ടേറിയറ്റിലുണ്ട്. സെക്രട്ടേറിയറ്റ് വകുപ്പുകളിൽ ധനകാര്യ നിയമ വകുപ്പുകൾ ഒഴികെയുള്ള 42 സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ അറിയപ്പെടുന്നത് ഭരണവകുപ്പ് എന്നാണ്. സെക്രട്ടേറിയറ്റ് വകുപ്പുകളിൽ ധനകാര്യവും അതുപോലെ തന്നെ നിയമ വകുപ്പുകൾ ഒഴികെയുള്ള 42 സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ അറിയപ്പെടുന്നത് ഭരണവകുപ്പ് എന്നാണ്. സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാർ അറിയപ്പെടുന്നത് സെക്രട്ടറിമാർ എന്നാണ്. സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി തുടങ്ങിയ പദവി വഹിക്കുന്ന ഉദ്യോഗസ്ഥർ ഏത് വിഭാഗത്തിൽ പെടുന്നവരാണ്? IAS കേഡറാണ്. ഭരണനിർവഹണത്തിൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടിയാണ് ഭരണ നവീകരണം. സെക്രട്ടേറിയറ്റിലെ ഓഫീസ് നടപടിക്രമങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന മാർഗരേഖയാണ് സെക്രട്ടേറിയറ്റ് മാനുവൽ. സെക്രട്ടേറിയറ്റ് മാനുവൽ പുറത്തിറക്കിയ വർഷം 1757. ഏതൊക്കെ സംസ്ഥാനത്തിൻ്റെ ഓഫീസ് മാനുവൽ സംയോജിപ്പിച്ചാണ് കേരള സെക്രട്ടേറിയറ്റ് മാനുവൽ തയ്യാറാക്കിയിരിക്കുന്നത്? തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെയും അതുപോലെ തന്നെ മദ്രാസ് സംസ്ഥാനത്തിൻ്റെയും മാനുവൽ സംയോജിപ്പിച്ചാണ് കേരള മാനുവൽ തയ്യാറാക്കിയിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് മാനുവൽ പുറത്തിറക്കിയ വർഷം 1957. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലെ ഓഫീസ് നടപടി ക്രമങ്ങളെക്കുറിച്ച് സെക്രട്ടേറിയറ്റിലെ ഓഫീസ് നടപടി ക്രമങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന രേഖയാണ് സെക്രട്ടേറിയറ്റ് മാനുവൽ. അതുപോലെ തന്നെ ഏതൊക്കെ സംസ്ഥാനത്തിൻ്റെ ഓഫീസ് മാനുവൽ സംയോജിപ്പിച്ചാണ് കേരള സെക്രട്ടേറിയറ്റ് ഓഫീസ് മാനുവൽ തയ്യാറാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരള സെക്രട്ടേറിയറ്റ് ഓഫീസ് മാനുവൽ തയ്യാറാക്കിയിരിക്കുന്നത് തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെയും മദ്രാസ് സംസ്ഥാനത്തിൻ്റെയും മാനുവൽ സംയോജിപ്പിച്ചാണ്. റവന്യൂ വകുപ്പിൽ കാലികമായി വരുത്തുന്ന ഭേദഗതികളും പുതിയതായി നിർമ്മിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ പുറത്തിറക്കുന്ന ഗൈഡാണ് റവന്യൂ ഗൈഡ്. റവന്യൂ ഗൈഡ് പുറത്തിറക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റാണ്. അടുത്ത് KAS, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് സമാനമായി കേരള രൂപം നൽകിയ സർവീസാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നിലവിൽ വന്നത്, അതായത് KAS നിലവിൽ വന്നത് 2018 ജനുവരി 1 കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാനിടയായ നിയമമാണ് കേരള പബ്ലിക് സർവീസ് ആക്ട്. കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരാണ് ചീഫ് സെക്രട്ടറി അല്ലെങ്കിൽ ജില്ലാ കളക്ടർ. അടുത്തത് ഉദ്യോഗസ്ഥ വൃന്ദം. രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ അറിയപ്പെടുന്നത് ഉദ്യോഗസ്ഥ വൃന്ദം എന്നാണ്.
പൊതുഭരണ ശൃംഖലയെ ചലനാത്മകമാക്കുന്നത് ഉദ്യോഗസ്ഥ ബൃന്ദമാണ്. ഉദ്യോഗസ്ഥ ഭരണം എന്ന പദം ആവിഷ്കരിച്ചത് വിൻസെന്റ് ഡി ഗവർണിയാണ്. ജില്ലയിൽ ഏറ്റവും ഉയർന്ന ഭരണാധികാരിയാണ് ജില്ലാ കളക്ടർ. ജില്ലാ മജിസ്ട്രേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ജില്ലാ കളക്ടറാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഡെപ്യൂട്ടി കളക്ടറായി നിയമിതനാവുന്നത് ചൂരായ് കണാരനാണ്. കേരളത്തിലെ ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്ന ചീഫ് സെക്രട്ടറിയാണ്. കേരളത്തിലെ ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരാണ് ചീഫ് സെക്രട്ടറി. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറിയാണ് എൻ എസ് രാഘവനാചാരി. കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി പത്മാ രാമചന്ദ്രൻ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ആഭ്യന്തരമന്ത്രി നിവേദിത പി ഹരൻ. കേരളത്തിലെ പുതിയ ചീഫ് സെക്രട്ടറിയാണ് വി വേണു. സംസ്ഥാനങ്ങളിൽ പോലീസ് ഫോഴ്സിൻ്റെ തലവനായ റാങ്കാണ് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഡി ജി പി. സംസ്ഥാനങ്ങളിൽ പോലീസ് ഫോഴ്സിൻ്റെ തലവൻ റാങ്കാണ് ഡി ജി പി. കേരളത്തിൻ്റെ പുതിയ പോലീസ് ചീഫാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് പുതിയ ഡി ജി പി. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഓഫീസർ ശ്രീലേഖ. കേരളത്തിലെ ആദ്യ വനിതാ ഡി ജി പി ആർ ശ്രീലേഖ. കേരളത്തിലെ ആദ്യ വനിതാ പോലീസ് ബറ്റാലിയൻ്റെ കമാൻഡൻ്റാണ് ആർ നിശാന്തിനി. ഉദ്യോഗസ്ഥ വൃന്ദത്തിലെ പൊതുവായ സവിശേഷത എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്ന്, ശ്രേണിപരമായ സംഘടന. ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരുന്നതോറും കൂടുതൽ ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്ന രീതിയാണ് ശ്രേണിപരമായ സംഘടനം. രണ്ട്, സ്ഥിരതയാണ്. ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെടുന്നവർക്ക് നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരിക്കുന്നതാണ്. മൂന്ന്, യോഗ്യത അടിസ്ഥാനമാക്കിയിട്ടുള്ള നിയമനം. വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുകയും നിയമിക്കുകയും ചെയ്യുന്നത്. അടുത്തത്, രാഷ്ട്രീയ നിഷ്പക്ഷത. രാഷ്ട്രീയ നിഷ്പക്ഷത. കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കാൻ പാടില്ല. അതായത് അവർ നിഷ്പക്ഷമായി പ്രവർത്തിക്കണം. ലാസ്റ്റ് വൺ, വൈദഗ്ധ്യം. ഓരോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും തങ്ങൾ നിർവഹിക്കേണ്ടുന്ന തൊഴിലിൻ്റെ വൈദഗ്ധ്യം ഉള്ളവരായിരിക്കണം. ആരാണ് മാക്സ് വെബർ? ബ്യൂറോക്രസിയുടെ സംഘടനാ രൂപത്തിൻ്റെ നിലവിലുള്ള സ്വഭാവ സവിശേഷങ്ങളെ നിയമരൂപത്തിൽ ആവിഷ്കരിച്ച ജർമ്മൻ സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ് മാക്സ് വെബർ. സ്പെഷ്യലൈസേഷനും തൊഴിൽ വിഭജനവും അതുപോലെ തന്നെ ശ്രേണിപരമായ നിർവചിക്കപ്പെട്ടിരിക്കുന്ന അധികാരം, വ്യക്തിഗതമല്ലാത്ത രീതി, നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും പ്രാഥമികത, യുക്തിസഹായ നിയമം അതോറിറ്റി, അതുപോലെ തന്നെ മെറിറ്റ് അടിസ്ഥാനമാക്കിയുള്ള റിക്രൂട്ട്മെൻറ്റും പ്രൊമോഷനുകളും. അപ്പം ബ്യൂറോക്രസിയുടെ സംഘടനാ രൂപത്തിൽ നിലവിലുള്ള സ്വഭാവ സവിശേഷങ്ങളെ നിയമരൂപത്തിൽ ആവിഷ്കരിച്ച ജർമ്മൻ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ ആരാണ്? അത് മാക്സ് വെബറാണ്. ബ്യൂറോക്രസിയുടെ സംഘടനാ രൂപത്തിൻ്റെ നിലവിലുള്ള സ്വഭാവ സവിശേഷങ്ങളെ നിയമരൂപത്തിൽ ആവിഷ്കരിച്ച ജർമ്മൻ സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ് മാക്സ് വെബർ. അടുത്തത്, എം ഒ പി, മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയേഴ്സ്. ഉദ്യോഗസ്ഥർ ഓഫീസ് കാര്യങ്ങൾ എങ്ങനെ നിർവഹിക്കണം എന്ന് പറയുന്ന ഗൈഡാണ് എം ഒ പി. ഓരോ ഓഫീസിലെയും ജോലിക്കാരുടെ അംഗസംഖ്യ, ജോലിയും സ്വഭാവവും അനുസരിച്ച് ജോലി ഭാരവും വിഭജിക്കപ്പെടുന്നു. കേന്ദ്ര സിവിൽ സർവീസിലാണെങ്കിൽ ഉദ്യോഗസ്ഥരെ റിക്രൂട്ട് ചെയ്യുകയും നിയമിക്കുകയും ചെയ്യുന്നത് കേന്ദ്ര തലത്തിലാണ്. അത് സംസ്ഥാന സിവിൽ സർവീസിലോട്ട് എത്തുമ്പോൾ ഉദ്യോഗസ്ഥർ റിക്രൂട്ട് ചെയ്യുകയും നിയമിക്കുകയും ചെയ്യുന്നത് സംസ്ഥാന തലത്തിലാണ്. റിക്രൂട്ട്മെൻറ്റ് പരീക്ഷ നടത്തുന്നത് യു പി എസ് സി ആണ്. സംസ്ഥാന സിവിൽ സർവീസിൽ റിക്രൂട്ട്മെൻറ് പരീക്ഷ നടത്തുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്. കേന്ദ്ര സിവിൽ സർവീസിൽ യു പി എസ് സി അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. സംസ്ഥാന സിവിൽ സർവീസിൽ കെ പി എസ് സി അംഗങ്ങളെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരുമാണ്. കേന്ദ്ര ഉദ്യോഗസ്ഥരുടെ അധികാരങ്ങളും സേവനങ്ങളും പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്രതലത്തിൽ നിലവിലുള്ള സംവിധാനമാണ് ക്യാറ്റ്, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. എന്നാൽ സംസ്ഥാന ഉദ്യോഗസ്ഥരുടെ അധികാരങ്ങളും സേവനങ്ങളും പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കാൻ സംസ്ഥാന തലത്തിൽ നിലവിലുള്ള സംവിധാനമാണ് സാറ്റ്, അതായത് സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. യു പി എസ് സി ചെയർമാൻ്റെ അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. എന്നാൽ കെ പി എസ് സിയിലാണെങ്കിൽ പി എസ് സിയിലാണെങ്കിൽ ചെയർമാൻ്റെ അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. യു പി എസ് സിയെക്കുറിച്ചും പി എസ് സിയെക്കുറിച്ചും പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 315 മുതൽ 323 വരെ.